നമസ്കാരം, ഞാൻ മീണാൽ. കൊച്ചിയിൽ സൂര്യൻ ഉദിച്ചു വരുന്നു, കണ്ടോ? റോട്ടിൽ ആരുമില്ല, പക്ഷെ എന്നിട്ട് ഈ ബൈക്കുകാരൻ നടുവിലേ പോവുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റൂല ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട്. ഹായ്, ഓറഞ്ച് ബൈക്ക്. ഇവിടെ കളമശ്ശേരിക്ക് അടുത്ത് കാതർക്കാട് ചായക്കട എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ കടയുണ്ട്. അവിടെ രാവിലെ 4 മണി മുതൽ നല്ല മട്ടനും ബീഫും ഒക്കെ ആയിട്ട് കച്ചവടമാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളിൽ രാവിലെ പോയാലുള്ള ഹരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയുള്ള കുറച്ച് വർത്തമാനങ്ങളും ഒരു ചായ കുടിക്കൊക്കെ ആയിട്ട് കുറേ ആളുകൾ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവില്ല. ഞാൻ വന്നപ്പോഴും അങ്ങനെ ധാരാളം ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ വർത്തമാനം നിങ്ങൾക്ക് കേൾക്കാം. ചേട്ടാ, കറക്റ്റ്. പിന്നല്ല, അതെ, അല്ല, ഈ 5 രൂപ ഇനി ഒരു കൂട്ടിക്കോളും. ആ ചേട്ടൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 65 രൂപയാണ് പെട്രോളിന് കൂട്ടിയത്, എന്നിട്ട് 5 രൂപ കുറച്ച്. കറക്റ്റാണ്, നല്ല ക്രിസ്പി പൊറോട്ട കേട്ടോ. കൊച്ചി സിറ്റിയുടെ നടുവില് നാടൻ ബീഫ് ആദ്യം ഒന്ന് കഴിച്ചോ. വെറുതെ ഒരു രസല്ലേ, പെട്രോളിനൊക്കെ ഇങ്ങനെ വില കൂടുകയല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ആണല്ലേ, നിങ്ങളാണ് കാതൃക, നല്ല ചിരിയാണുള്ള. എത്ര പെണ്ണേണ്ടി? അല്ലല്ലേ, എത്ര പെണ്ണേണ്ടി, എത്ര പെണ്ണേണ്ടി? ഞാൻ എനിക്കറിയില്ല കേട്ടോ. അല്ല, എന്റെ വീടോ? ഞാനിവിടെ കൊച്ചിയിൽ മറേണ്ടത്. എനിക്ക് തോന്നി ഇവരിവിടെ ഇരുന്നിട്ട് വമ്പി ചർച്ചയാണ്. അല്ല, ഇതെല്ലാം ദിവസം കിട്ടുമോ? ഇല്ല, ഡെയിലി വിളിക്ക് പ്രതീക്ഷിക്കാം. അതാണ് 10 രൂപ അത് വേറെ പ്രശ്നം. നോക്ക് എല്ലാരും. മൃണാട്, മൃണാട്, ഫീഡാക്ക് പിന്നെ അവിടെ തന്നെ. ഒന്നും ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നത്, രാവിലെ പെട്രോളിന് വില കുറഞ്ഞതിന് സന്തോഷത്തില് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാ. ആ കാശ് ഇവിടെ ചെലവാക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഇരിക്കട്ടെ, ഒരു പരിപാടിയുണ്ട്. മുറിഞ്ഞു പാടാ മോനെ. ൂട്ട് എന്താ ചായ, ഒരു പൊട്ടിക്ക് മധുരം കൂടുതലുള്ള കട്ടപ്പ ഒത്തിരി കുറഞ്ഞു ചായ.
പക്ഷെ പുട്ടും മട്ടനുമാണ് കുറച്ചുകൂടെ നല്ലത്. സൂപ്പർ. നമ്മളതിൽ ഇതൊന്നും മേടിക്കാനുള്ള കാശില്ല. നിൽക്കാം, ജസ്റ്റ് ഒരു പത്ത് രൂപ മേടിക്കാം. ഈ ഒരു മൊമെന്റിലെത്തുമ്പോൾ ചായ പുട്ട് പത്തിരി പൊറോട്ട 10 വീതം, മട്ടൻ 180, ബീഫ് 90. 77 തുടങ്ങിയത്. ഇപ്പോ നിങ്ങൾക്ക് ഒരു 50 വയസ്സായി. അപ്പൊ നിങ്ങൾ തുടങ്ങുമ്പോ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 2 വയസ്സോ? നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത്രല്ലേ പറയുള്ളൂ. അല്ല, എനിക്കെന്താണോ ഇത്ര വിരോധം മൂപ്പര വയസ്സ് കുറച്ച് കുറയുന്നതിന്? അത് ഇറക്കണില്ലല്ലോ. രാവിലെ 4 മണിക്ക് ഇത് തുടങ്ങുന്നതിന്റെ ചെയ്ത വികാരം എന്താണ്? അതെ, 4 മണിക്ക് ഇപ്പൊ പെട്ടെന്നായതല്ല, അത് നേരത്തെ മാർക്കറ്റ് ഒന്നും കൂടി സ്റ്റേൺ ആയിരുന്നു. അപ്പൊ അന്ന് 5 മണിക്ക് തുറക്കുമായിരുന്നു. പിന്നെ അത് 5:45 അപ്പൊ ഈ യൂണിവേഴ്സിറ്റി പിള്ളേരും അവരൊക്കെ ഇങ്ങനെ വന്ന് കാത്തു നിൽക്കും. അങ്ങനെ നമ്മൾ ടൈം കയറി ഇപ്പൊ ഒരു 10-15 മിനിറ്റ് നാലുമണിക്കാണ് തുറക്കുന്നത്. പകലത്തെ കച്ചവടം മാത്രമേ ഉള്ളൂ. ഈ 4 മണിക്ക് സാധനം കൊടുക്കണം, എത്ര മണിക്ക് ഇത് തുടങ്ങണം? 3 മണിക്ക് ഇവിടെ വരും. അതിന് മുമ്പ് രാവിലെ രാത്രി വൈകിട്ട് ചെയ്യാവുന്ന പണികളൊക്കെ. വീട് ഇവിടെ തന്നെയാണോ? ഒരു 3 കിലോമീറ്റർ. പിന്നെ പുട്ടൊക്കെ നമ്മൾ പഴയ കണാനിയാണ്. ഹലോ, പിന്നെ മുളകുറ്റിയില്ലേ, ഇപ്പോഴും ഉണ്ടാക്കണത്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് 4 ദിവസം ഉണ്ടാവും മാറി മാറി വെച്ച്.